ഇന്നത്തെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. നമ്മുടെ മലയാളികളുടെ സ്വന്തം മമ്മൂക്കിയുടെയും ലാലേട്ടൻ്റെയും ഏറ്റവും പുതിയ ജനുവരി മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ രണ്ട് സിനിമകളുടെ ഏറ്റവും പുതിയ ഒരു കളക്ഷൻ റിപ്പോർട്ടിനെ കുറിച്ചും മറ്റു പ്രധാനപ്പെട്ട റിപ്പോർട്ടുകളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. അതിൽ ആദ്യത്തെ സിനിമ അവസാനം തിയേറ്ററുകളിലേക്ക് എത്തിയ മയക്കത്തിനേക്കാൾ മുന്നേ തന്നെ തിയേറ്ററുകളിൽ നിന്ന് വിടവാങ്ങാനായിട്ട് ഒരുങ്ങുന്ന എലോൺ എന്ന സിനിമയെക്കുറിച്ചാണ്. ലാലേട്ടൻ മാത്രം അഭിനയിച്ച ഷാജികല സംവിധാനം ചെയ്ത സിനിമ ജനുവരി 26-ാം തീയതി ആശീർവാദിൻ്റെ വാർഷിക ദിനത്തിലായിരുന്നു തിയേറ്ററുകളിലേക്ക് എത്തിയത്. സിനിമ ഇപ്പോഴത്തെ തിയേറ്ററുകളിൽ ആദ്യ ദിവസവും പിന്നിട്ട് രണ്ടാം ദിവസവും പിന്നിട്ട് മൂന്നാം ദിവസത്തിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ആദ്യ ദിവസം ഒരു അവധി ദിവസമായിരുന്നിട്ട് കൂടി ഒരു മികച്ചൊരു കളക്ഷൻ നേടിയെടുക്കാനാവാതെ പോയ എലോൺ എന്ന സിനിമയുടെ രണ്ടാം ദിന കളക്ഷൻ നമ്മുടെ മലയാള സിനിമാ പ്രേമികളെ ഞെട്ടിച്ചതായിരുന്നു. രണ്ടാം ദിവസം 10 ലക്ഷത്തിൽ താഴേക്ക് പോയ സിനിമ വെള്ളിയാഴ്ചയിൽ നിന്നും ശനിയാഴ്ചയിലേക്ക് എത്തപ്പെടുമ്പോൾ, മറ്റൊരു അവധി ദിവസത്തിലേക്ക് എത്തപ്പെടുമ്പോൾ എന്തെങ്കിലും തരത്തിലെ കളക്ഷനിൽ ഇംപ്രൂവ്മെൻ്റ് ഉണ്ടോ എന്നാണ് ആരായുന്നത്. എന്നാൽ എലോൺ എന്ന സിനിമയുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തരത്തിലുള്ള മിറാക്കളും സംഭവിച്ചിട്ടില്ല എന്നാണ് ഇന്ന് ദിവസത്തെ സിനിമയുടെ ബുക്കിംഗ് സ്റ്റാറ്റസ് എടുത്തു നോക്കുമ്പോൾ കാണാനിട്ട് കഴിയുന്നത്. ആദ്യ ദിവസത്തെ ഇതുപോലെ തന്നെ രണ്ടാം ദിവസത്തെ ഇതുപോലെ തന്നെ മൂന്നാം ദിവസവും എങ്ങും തിയേറ്ററുകളിൽ പച്ചമയമാണ് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. രണ്ടാം ദിവസത്തെ ഇതിന് സമാനമായിട്ടുള്ളൊരു കളക്ഷൻ മാത്രമേ ഇന്ന് മൂന്നാം ദിവസം പ്രതീക്ഷിക്കുന്നുള്ളൂ. അങ്ങനെയെങ്കിൽ ആദ്യ രണ്ട് ദിവസങ്ങൾ കൊണ്ട് 53 ലക്ഷത്തോളം രൂപ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് കളക്ഷൻ നേടിയെടുത്ത സിനിമ മൂന്ന് ദിവസങ്ങൾ കൊണ്ട് 60 ലക്ഷത്തിലേക്ക് ഇന്നത്തെ കളക്ഷൻ ഉൾപ്പെടെ എത്തപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. യഥാർത്ഥ കളക്ഷൻ നാളെ വരും, അതിനായിട്ട് നമുക്ക് കാത്തിരിക്കാം. 2.5 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ലാലേട്ടൻ്റെ മറ്റൊരു ലോ ബഡ്ജറ്റ് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തി വൻ ദുരന്തമായി മാറുന്ന സിനിമയായിട്ട് മാറുകയാണ്. ഇനി ജനുവരി 19-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ മെഗാസ്റ്റാർ മമ്മൂക്കിയുടെ നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടിലേക്ക് വരികയാണെങ്കിൽ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ റിപ്പോർട്ടെല്ലാം തന്നെ മുൻ വീഡിയോകളിലൂടെ പ്രേക്ഷകരെ അറിയിച്ചതാണ്. ആദ്യ ദിവസം തന്നെ തിയേറ്ററുകളിൽ നിന്നും നേരത്തെ IFFK നിന്നെല്ലാം തന്നെ മികച്ച അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണ് നൻപകൽ നേരത്തെ മയക്കം. ലോകമെമ്പാടും നിന്ന് വെറും 9 ദിവസങ്ങൾ കൊണ്ട് തന്നെ 8 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത 3-3.5 കോടി റേഞ്ചിൽ ബഡ്ജറ്റ് കണക്കാക്കുന്ന നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമ ലോകമെമ്പാടുമുള്ള സ്റ്റാറ്റസല്ല ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്തെങ്കിൽ പോലും കേരളത്തിലെ സിനിമയ്ക്ക് ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഇന്ന് പല ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ്, കേരളത്തിലെ ബോക്സ് ഓഫീസ് ട്രാക്കേഴ്സ് എല്ലാം തന്നെ പുറത്തുവിടുന്ന റിപ്പോർട്ടുകൾ പ്രകാരം കേരളത്തിലെ സിനിമ ആവറേജ് വിജയം മാത്രമേ നേടിയിട്ടുള്ളൂ. 4.5 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടിയെടുത്ത സിനിമ കേരളത്തിൽ വിജയിക്കണമെങ്കിൽ നിലവിലെ ഷെയർ ഇനത്തിൽ 3 കോടിക്ക് മുകളിലെ കളക്ഷൻ നേടണം. എന്നാൽ നിലവിൽ സിനിമയുടെ ഷെയർ കളക്ഷൻ എന്ന് പറയുന്നത് 2 കോടിയോളം രൂപയാണ്. നിലവിൽ പ്രതിദിനം 30-20 ലക്ഷത്തിൽ താഴെ മാത്രം കളക്ഷൻ നേടിക്കൊണ്ടിരിക്കുന്ന നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമയ്ക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ആ ഒരു റേഞ്ചിലേക്ക് ഇനിയും 1 കോടിക്ക് മുകളിലെ ഷെയർ കളക്ഷൻ കേരളത്തിൽ നേടാനായിട്ട് കഴിഞ്ഞേക്കില്ല എന്നാണ് റിപ്പോർട്ടുകൾ തെളിയിക്കുന്നത്. കേരളത്തിലെ മമ്മൂക്കിയുടെ സിനിമ, മമ്മൂട്ടി കമ്പനി നിർമ്മിച്ച സിനിമ, ലോ ബഡ്ജറ്റ് സിനിമ, ആവറേജ് ഹിറ്റ് സ്റ്റാറ്റസിൽ ഒതുങ്ങിയെങ്കിൽ പോലും അതേസമയം ലോകമെമ്പാടും സിനിമ ക്ലീൻ ഹിറ്റ് സ്റ്റാറ്റസ് നേടിയെടുത്ത സിനിമയാണ്. എന്തായാലും നൻപകൽ നേരത്തെ മയക്കം എന്ന സിനിമ വിജയം നേടിയെടുത്തിരിക്കുകയാണ്. കാത്തിരിക്കൂ ഇതുപോലുള്ള കൂടുതൽ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടിട്ട്.